ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുന്ന നാല് രംഗങ്ങളുണ്ട്. കെഞ്ചി കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, തീർന്ന് ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു നാല് സന്ദർഭം ഒന്ന് മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും ഒന്ന് അമൽ ചെയ്യാൻ തോന്നുമല്ലോ. അല്ലാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാദ കേൾക്കുന്നത്? വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അല്ലാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ. ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. അല്ലാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന നാല് സന്ദർഭം ഹദീസിൽ വരുന്നത്. അല്ലാഹുവോട് പോയി പറയും നമ്മൾ അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അല്ലാഹു. എന്താ അമീൻ പറയാ, തുറക്കം വരുന്നോ? അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഉൾപ്പെടുത്തിയ പോയി, തീർന്ന് പീസായി പോയി, ഒരു രക്ഷയില്ല. അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ നാല് രംഗം, ആ നാല് രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട്, രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. റബ്ബനാ അമതനസ്നതൈൻ ഫഹയൈതനസ്നതൈൻ ഫതറഫ്നാ ബിദുലൂബിനാ ഫഅല്ലിലാ ഖുറൂജിൽ മിൻ സബീൽ. അല്ലാഹുവേ, നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, രണ്ട് പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അല്ലാഹുവേ, നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കുടുംബപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാന്റെ അടുക്കല നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അല്ലാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അല്ലാഹ. ഞങ്ങളെ ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്ന് രക്ഷപ്പെടുത്താതൊരു പഴുതു തരുമോ അല്ലാ. അല്ലാഹുണ്ട് ആദ്യമായി, ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി കെഞ്ചുന്ന രംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ മത്തനസനതൈൻ ഫഹയതനസനതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹല്ലിലാ ഖുറൂജു മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ذَلِكُمْ بِأَنَّهُ إِذَا دُعِيَ اللَّهُ وَحْدَهُ كَفَرْتُمْ وَإِنْ يُشْرَكْ بِهِ تُؤْمِنُوا فَالْحُكْمُ لِلَّهِ فَالْحُكْمُ لِلَّهِ الْعَلِيِّ الْكَبِيرِ. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് പൊട്ടിക്ക് തെറിക്കുന്നത്? എന്തേ നിങ്ങളിപ്പോൾ അട്ടഹസിക്കുന്നത്? നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ല പറയുന്ന മറുപടി, ഒന്ന് കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും തൗബാ ചെയ്, തൗബാ ചെയ്, മനസ്സിലാക്ക്. വഹദഹു ഗഫർതും വൈ യുശ്രക് ബിഹി തുഅ്മിനു. ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചുവിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽഹുക്കുമുലില്ലാ, ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബന അബ്സർന വസമിഅന
ارجعنا نعمل صالحا إنا موقنون ഞങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടു അല്ലാ അബ്സർന ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാ മനസ്സിലായി അല്ലാ വസമിഅന ഞങ്ങൾ ഇപ്പോൾ കേട്ടു അല്ലാ അല്ലാ ഫർജിഅന ഒന്ന് റിട്ടേൺ അടിക്ക് റബ്ബേ ഒന്ന് മടക്ക് റബ്ബേ ഒന്ന് മടക്ക് റബ്ബേ ഒരു ചാൻസ് താ റബ്ബേ നഅമൽ സാലിഹ ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം അല്ലാ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാം അല്ലാ സദഖ അമ്പര ചുംബികളായ കൊട്ടാരങ്ങളിൽ വെക്കില്ല അല്ലാഹ് സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ പറയുന്നു അല്ലാഹ് പടച്ച തമ്പുരാനോട് അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി അല്ല പരിഹസിച്ചുകൊണ്ട് വിമാനസീത്തും ലിഖാമിക്കും ഹാദ ഇന്ന നസീനാക്കും ഇന്ന نسيناكم وذوقوا عذاب الخلد بما كنتم تعملون ആരുമില്ല ആരുമില്ല പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി കെഞ്ചി യാചിക്കുമ്പോ അല്ലാന്റെ മറുപടി പരിഹസിച്ചുകൊണ്ട് അല്ലാഹു പറയും രുചിക്കടാ വിമാനസീത്തും നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാമിക്കും ഹാദാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ നിഷേധിച്ചവനല്ലേ നോക്കൂ നീ രുചിച്ചോ അന്ന് നീ എന്നെ മറന്നെങ്കിൽ ഇന്നാനസീനാക്കും ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു ഫദൂഖൂ അദാബൽ ഖുൽദ് നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ ബിമാ കുന്തും തഅമലൂൻ നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയേയില്ല അല്ല പറയാണ് ഇന്നാ നസീനാക്കും ഞാൻ നിങ്ങളെ മറന്നു പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും പിന്നെയും യാചിക്കും നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു ഔട്ടായി പോയി കൊടുക്കൂലെ വീണ്ടും അപ്പീല് പിന്നെ ഔട്ടായി പിന്നെയും കൊടുക്കൂലെ കോടതി ജില്ലാ കോടതി ഹൈക്കോടതി അവിടുന്ന് സുപ്രീം കോടതി എത്രത്തോളമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ദുനിയാവില് വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളാഹിറത്തിൽ നീ വാദിക്കും മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാന്റെ മുന്നിൽ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദി കുന്നാ അല്ലാഹുവേ ഒന്നിറക്കിത്താ ഒരു ചാൻസ് കൊടുത്താ ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം അപ്പൊ അള്ളാന്റെ മറുപടി മൂന്നാമത് അള്ളാന്റെ മറുപടി അവലം അമ്മിറക്കുന്ന നാളെ ആഹ്റത്തിൽ രക്ഷപ്പെട്ട് മഴ അവിടെ മഴ പെയ്താൽ ഓടുവോ നിർത്താൻ പോവാണ് വിശപ്പടിക്കുന്നതായിരിക്കും നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഒരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാ അല്ലെന്ന് പറയല്ലേ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊക്കെ മഴയൊന്നും ഇൻഷാല്ലാ പെയ്യുള്ളൂ ഇത് കഴിഞ്ഞിട്ടേ നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ ഇതിന്റെ അങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കട്ടെ വേണ്ടേ അപ്പൊ നിർത്തിയാക്കട്ടെ എന്നാ നിർത്തിയ രണ്ട് ദുആകളാണ് നാളെ ആഖിറത്തിൽ പോയി യാചിക്കുകയാണ് ഖുർആൻ യാചിക്കുകയാണ് കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചിന്ന് രംഗം മൂന്നാമത് കെഞ്ചിമ്പോൾ പറയുന്നെന്താ നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ ഡാ നിനക്ക് ഞാൻ സമയം തന്നില്ലേ അവലന്നു അമ്മിർക്കും നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ മായ തദക്കറു ഫീ
ശ്രദ്ധിക്കാൻ മൻ തദക്കറ വജാഅകും നദീർ. എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു, എത്ര സഹാബത്ത് വന്നു, എത്ര മൗലിയമാര് വന്നു, എത്ര പ്രബോധകർ വന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞില്ലേ? പിന്നെന്തിനാ എന്നോട് പോയി യാചിക്കുന്നത്? നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിയാണോ? ശരിയാണോ? ഓക്കെ, ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ ദുആ, നാലാമത്തെ യാചന, അതോടെ പറഞ്ഞ നിർത്തും. ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സഹായങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാ, വലിയ ഉപകാരം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ദുആയിൽ നമ്മുടെ ഈ സദഖയുടെ ദുആയും കൂടെ അല്ലാഹു കബൂലാക്കും ഇൻഷാ അല്ലാഹ്. ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കെഞ്ചുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, ഈ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത്. അതുകൊണ്ട് യാ അല്ലാഹു, ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ നാലാമത്തെ ദുആ ചെയ്യുന്നതിന് മുമ്പ് അവസാനം അല്ലാഹ് കടുപ്പമായ ഒരു വാക്ക് പറയും, കടുപ്പമായ ഒരു വാക്ക്. ആ വാക്കോടുകൂടി അല്ലാഹു തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ത്യാഗം സഹിച്ച്, ത്യാഗം ചെയ്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി നിങ്ങൾക്ക് വേണ്ട നസീഹത്തുകൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ ഇവിടെ തയ്യാറെടുത്ത് അല്ലാഹു അവർക്ക് അനുകൂലമായി അല്ലാഹു സുബ്ഹാനഹു തആല ആഖിറം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തെ സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഓട്ടവും അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ ഈ ചെറിയ സംഘടനയുടെ പേരിൽ, അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിന്, ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, മയ്യത്തിന് കഫൻ തുണി വാങ്ങൽ, ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നന്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരൊരു ചെറിയ സദഖ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സദഖയും കൂടെ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദിക്കാം, യാ അല്ലാഹ്, ഞങ്ങളുടെ റൂഹ് നീ പിടിക്കുമ്പോൾ അല്ലാഹുവെ നല്ല നിലയിൽ പിടിക്കണേ. ഖബർ പറയുന്ന രംഗവും ആ ബാക്കിയുള്ള ആയിഷാവി പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് എന്ന്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല. ഖബറിനകത്ത് കിടക്കുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ രംഗം റസൂൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയാണ്, ഖബറുകളിൽ നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്ന സഹാബത്തെ, ഞാൻ കാണുന്ന സഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് നാല് ദുആ പഠിപ്പിച്ചു കൊടുത്തു, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. റസൂലുള്ള പഠിപ്പിച്ച, എന്തായാലും എന്റെ ഈ വർഷത്തെ പ്രഭാഷണത്തിന്റെ നാളെയും കൂടെ ആവുമ്പോ ഒത്തിരി സമാധാനമായി അൽഹംദുലില്ലാഹ്. അതും കൂടെ ഒന്ന് ദുആ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് പോകാം. സഹാബാക്കൾ പറയാണ്, ഖാന നബി സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു ഹാദ ദുആ, ഞങ്ങൾക്ക് യുഅല്ലിമുനാ ഹാദ ദുആ, ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സൂറത്ത് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അത് ഏത് ദുആ? റസൂലുള്ളാഹി പഠിപ്പിച്ച നാല് ദുആ. അത് നിങ്ങൾ ചെയ്യണം എങ്കിൽ ഖബറിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചുതരാം. ഒരു 50 പേര് 1000 രൂപ വെച്ച് പറഞ്ഞ 50,000 അല്ലേ, എളുപ്പം എന്നുള്ളൊരു പരിപാടിയാണ്. നല്ല ഈ പരിശുദ്ധമായ സദസ്സിൽ, പരിശുദ്ധമായ സദസ്സിൽ, ഈ ബർക്കത്തായ സദസ്സിൽ ആ പൈസ നഷ്ടപ്പെടുത്തുകയില്ല അവർ. അൽഹംദുലില്ലാ, നിങ്ങളിപ്പോ ഒന്ന് വാഗ്ദാനം ചെയ്താൽ അവരത് വാങ്ങിക്കൊള്ളും. ഒരു നന്മയ്ക്ക്, പണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ സംഘടനയൊക്കെ രൂപീകരിച്ച് അൽഹംദുലില്ലാ നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാ നടക്കും, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണിത്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ വിജ്ഞാനത്തിൻ്റെ സദസ്സിലാണ്. നിങ്ങളെക്കാട്ടിലും ക്ഷീണിതനാണ് ഞാൻ. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ആഹാരം കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല, വിശന്ന് വന്നതാണ്, വെള്ളം കുടിച്ചിട്ട് കയറി. നിങ്ങളും വിശന്നിരിക്കുന്നു, ഞാനും വിശന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒന്ന് പെട്ടെന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ അൽഹംദുലില്ലാ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടുതൽ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ പിരിപ്പിക്കാതെ ഒന്ന് ഓരോരുത്തർ 1,000 രൂപ എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരെ അങ്ങോട്ട് പറഞ്ഞുവിടാം, അവരൊന്ന് ഒരു അവരുടെ അടുക്കൽ ഒരു ചെറിയ ഏട് കാണും, അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞാൽ അത് അവർ പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ കൊടുത്താൽ മതി. സദഖയാണ് അത്, പാവപ്പെട്ടവർക്കും അർഹമായവർക്കും അർഹതയുള്ളവർക്കും വേണ്ടി കൊടുക്കും. ഇതിന്റെ ചെലവിനൊക്കെ അവർ സ്വന്തമായി പൈസ എടുത്താണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഒന്ന് പറ, നിയത്ത് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദുആയി ഒന്ന് പഠിപ്പിച്ചറണം. ഈ നാലാമത്തെ നമ്മൾ അവിടെ യാചിക്കാൻ പോകുന്ന ആ രംഗവും ഒന്ന് പറയണം. ശേഷം നമുക്ക് ഈ മുബാറക്കായ മജ്ലിസിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു അന്റെ തൗഫീഖ് നൽകും.